ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് വഴുതനങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവരെ പോലെ ഈ ഒരു കറി കഴിക്കണ്ടോ, അത്രയും രുചിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ. വലിയ വഴുതനങ്ങ വേണമെങ്കിൽ അങ്ങനെയായാലും എടുക്കാം. എന്നിട്ട് ഈ വഴുതനങ്ങയുടെ നമുക്ക് അടിഭാഗത്തായിട്ട് ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വഴുതനങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം വരുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക, അല്ലെങ്കിൽ വഴുതനങ്ങയുടെ കളറൊക്കെ ചേഞ്ചായി പോവും. ഇപ്പോൾ വലിയ വഴുതനങ്ങ എടുക്കണമെങ്കിൽ അത് ചെറിയ പീസസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മുടെ ഈ വഴുതനങ്ങ നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ നമ്മൾ വരങ്ങി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലിട്ടിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വഴുതനങ്ങയൊക്കെ അത്യാവശ്യം ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു പരിവാവുന്ന വരെ നമ്മളിവിടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിവെക്കും. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുക്കുക. വാളംപുളി ഉണ്ടല്ലോ, സാമ്പാറിലിടുന്ന പുളി. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 15 മിനിറ്റ് നേരം നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കാം. അതിനുശേഷം ഈ പുളി പിഴിഞ്ഞ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് 1/2 ടീസ്പൂണോളം പെരുംജീരകം, 1 ഏലക്കായ, 2 ചെറിയ പീസ് കറുകപ്പട്ട, 2 ഗ്രാമ്പു, ഇതെല്ലാം ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് കശുവണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 കശുവണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് 4 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സമയത്ത് തേങ്ങ ഭയങ്കര ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങയുടെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വന്നാൽ മതി ഇതേപോലെ. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റിവെക്കാം. ഇനി നമ്മൾ നേരത്തെ വഴുതനങ്ങ വഴറ്റിയെടുത്ത ആ സെയിം എണ്ണയിലോട്ടുണ്ടല്ലോ, നമുക്ക് കുറച്ച് കടുകും അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം നമ്മുടെ ഉലുവയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 1 മീഡിയം സൈസിലുള്ള സവോള നമുക്ക് മുറിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നീളത്തിലാണെങ്കിൽ അങ്ങനെയായാലും കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സവോളയുടെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ചായി കിട്ടിയാൽ മതി. ഒത്തിരി ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറുമ്പോഴത്തേക്കും നമ്മൾ ഇതിലോട്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയും കശുവണ്ടിയുടെ ആ കൂട്ടുണ്ടല്ലോ, അതൊരിത്തിരി വെള്ളം ചേർത്തിട്ട് നല്ല പോലെ അരയ്ക്കുക. എന്നിട്ട് നമുക്ക് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി ഇതിൽ എണ്ണ തെളിയുന്ന വരെ നമുക്ക് 1 ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചേർത്തിട്ടുള്ള അരപ്പുണ്ടെന്ന് വരെ തോന്നില്ല അല്ലേ. ആ ഒരു പരുവത്തിൽ നമുക്കിവിടെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സാത് പെട്ടെന്ന് തന്നെയാവും, നമ്മൾ കുറച്ച് എമൗണ്ടിലല്ലേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് 1 ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്ന വരെ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള പുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞ വെള്ളം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അപ്പോൾ അത്യാവശ്യം കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുക. കൂടെ ഉണ്ടാട്ടോ, ഒത്തിരി മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് 1 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന ഒരു പരിവാവുണ്ടല്ലോ, ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ, അത് നമുക്കിപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യേണ്ട, ആ മസാലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വഴുതനങ്ങയും പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ തീയിൽ കുക്ക് ചെയ്യണതായിരിക്കും ഏറ്റവും നല്ലത്. ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ചെറിയ തീയിൽ നിന്ന് തിളച്ച് 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 നല്ല ഒരു കുറുകിയ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല എരിവും പുളിയൊക്കെ ഉള്ള കറി ആയതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി ശർക്കര ചേർക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അത് ഓപ്ഷണലാണ്, പക്ഷെ ചേർന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. കാരണം എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസായി കിട്ടും. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ കൊണ്ടുള്ള കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ കറി നല്ല അടിപൊളിയായിട്ട് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ, നല്ല ടേസ്റ്റി ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിനു മുമ്പും ഇതേപോലത്തെ ഒരു വഴുതനങ്ങ കറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ട് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറി ഇഷ്ടപ്പെട്ടവർക്ക് ഈ കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളോട് അഭിപ്രായം പറയണം. അപ്പോൾ താങ്ക് യു.